നമ്മുടെ ടെക് ചാനൽ ടി സ്ക്വയറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ ഭൂരിഭാഗം പേരും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരാണ്. നമ്മളുടെ അടുത്ത് സ്വന്തമായിട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ ചെന്നിട്ട് നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതാണ്. ലാപ്ടോപ്പിന്റെ ടച്ച് പാഡിലൂടെ നമ്മൾ സാധാരണ ഒരു ഫിംഗർ വെച്ചിട്ടാണ്, ഒരു വിരൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. ടച്ച് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുക തുടങ്ങിയ എല്ലാ കാര്യവും ഒറ്റ വിരൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എന്നാൽ രണ്ട് വിരല്, മൂന്ന് വിരൽ, അതുപോലെ നാല് വിരലൊക്കെ ഉപയോഗിച്ച ചില മാജിക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നമ്മളുടെ ഉപയോഗം അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ ഉപയോഗം വളരെ വ്യത്യസ്തമായ രീതിയിലേക്ക് മാറുന്നതായി കാണാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ്, പക്ഷെ ഒരുപാട് പേർക്ക് ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പരിചയപ്പെടാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക്. അപ്പോ നമുക്കിപ്പോ ഒരു പോർഷൻ നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ, അതായത് ഇപ്പൊ നമ്മള് ഇത് മൊത്തം സെലക്ട് ചെയ്യണം. നമ്മള് ഒരു ലെഫ്റ്റ് ക്ലിക്കും എന്നിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാണ് ചെയ്യാറ്. അപ്പൊ അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ജസ്റ്റ് എവിടുന്ന് വരെയാണോ സ്ക്രോൾ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്താലും മതി. ജസ്റ്റ് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്താലേ നമുക്ക് ആവശ്യമുള്ള ഏരിയ. അപ്പോൾ കുറച്ചുകൂടി സ്പീഡാണ്, അതായത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യണേക്കാട്ടിലും ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താലേ നമുക്ക് ഇതേമാതിരി സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഒരു ഷോർട്ട്കട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഷോർട്ട്കട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് വിരൽ ഉപയോഗിച്ചാൽ ജസ്റ്റ് നമ്മൾ രണ്ട് വിരലുകൊണ്ട് ടച്ച് ചെയ്യുകയാണ് വെച്ചാൽ എന്താണോ റൈറ്റ് ക്ലിക്കിന്റെ ആക്ഷൻ അതാണ് നടക്കുന്നത്. അതായത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അല്ലേ ഇപ്പോൾ റീഫ്രഷ് ടാബ് ഒക്കെ വരുന്നുണ്ട്. അതേമാതിരി രണ്ട് കൈ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴും അതേമാതിരി റൈറ്റ് ക്ലിക്കിന്റെ ഓപ്ഷനാണ് വരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ഓപ്പൺ ചെയ്യണം വെച്ചാലൊക്കെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യേണ്ട സാഹചര്യത്തിലൊക്കെ നമുക്ക് രണ്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ബട്ടൺ അമർത്തിനെക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് രണ്ട് ക്ലിക്ക് കൊണ്ട് കാര്യം കഴിയും. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമല്ലേ. ഇനി അതേപോലെ തന്നെ നമുക്കൊരു ഡോക്യുമെന്റ് എന്തെങ്കിലും നമ്മൾ വായിക്കുകയാണ് വെച്ചാൽ സ്ക്രോൾ ചെയ്യണം വെച്ചാൽ സാധാരണ നമ്മൾ ഇതേമാതിരി ഈ ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക ചെയ്യാറ്, പക്ഷെ നമുക്കതൊരു ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്നില്ല. അപ്പം നമുക്ക് രണ്ട് വിരൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നമ്മൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്യണ മാതിരി മുകളിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഡോക്യുമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ സ്ക്രോൾ ആയത്. അപ്പം നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ആവണമെന്നില്ല, നമ്മൾ ഒരുപാട് ആപ്പിൻ്റെ എന്തെങ്കിലും ലിസ്റ്റൊക്കെ ആണെന്ന് വെച്ചാൽ അത് ഇതേമാതിരി നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ സ്ക്രോൾ ചെയ്യണ മാതിരി രണ്ട് വിരൽ ഉപയോഗിച്ച് നമുക്ക് സ്ക്രോൾ ചെയ്യാം. ആണ് രണ്ട് വിരൽ ഉപയോഗിച്ചുള്ള ഗുണങ്ങൾ രണ്ടെണ്ണം. ഇനി നമുക്ക് മൂന്ന് വിരൽ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. മൂന്ന് വിരൽ വെച്ച് ജസ്റ്റ് ടാപ്പ് ചെയ്താല് നമുക്ക് എന്തൊക്കെ ആപ്പാണോ തുറക്കേണ്ടത് അതിന്റെ സെർച്ച് ബട്ടണാണ് ഓപ്പൺ ആയി വരും. അതായത് നമുക്ക് ഇനിയിപ്പോ എന്തെങ്കിലും ആപ്പ് നമുക്ക് പെട്ടെന്ന് കിട്ടണം വെച്ചാൽ നമ്മൾ അതിൽ സെർച്ച് ചെയ്താല് ആ ആപ്പ് നമുക്ക് കിട്ടും. അപ്പൊ അതിനാണ് നമ്മൾ മൂന്ന് വിരൽ ഉപയോഗിച്ച് ജസ്റ്റ് മൂന്ന് വിരൽ ഉപയോഗിച്ച് ടാപ്പ് ചെയ്താല് ആ സെർച്ചിന്റെ ഒരു മെനു തുറന്നു വരും. അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് തുറന്നിട്ട് അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ തുറന്നിട്ട് മൂന്ന് വിരൽ വെച്ചിട്ട് സ്ലൈഡ് ചെയ്താൽ നമ്മൾ കറന്റ്ലി യൂസ് ചെയ്യുന്ന മറ്റ് ടാബുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ശരി, നമ്മൾ ഏതൊക്കെ ടാബാണോ ഇപ്പോൾ യൂസ് ചെയ്യണ വെച്ചാൽ അതിലേക്ക് പോകാൻ പറ്റും. നമ്മൾ സാധാരണ പെട്ടെന്ന് നമുക്ക് ഒരു ടാബിൽ നിന്ന് മറ്റൊരു ടാബിലേക്ക് മാറണം വെച്ചാൽ ഈ ഒരു യൂസ് ട്രിക്ക് യൂസ് ചെയ്താൽ വളരെ വേഗത്തിൽ നമുക്ക് കാര്യം കഴിയും. മൂന്ന് വിരൽ ഉപയോഗിച്ച് ജസ്റ്റ് സ്ലൈഡ് ചെയ്യുക, അതാണ് വേറെ ഷോർട്ട് ട്രിക്ക് തന്നെ. ഇനി നമ്മൾ നാല് വിരൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ബാർ വരുന്നുണ്ട്. അപ്പം അതിൽ നമ്മളുടെ വൈഫൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ബാർ നോട്ടിഫിക്കേഷൻസ് കാണാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പെട്ടെന്ന് നമുക്ക് നമ്മളെ നോട്ടിഫിക്കേഷൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വൈഫൈ ഓൺ ആണെന്നുവെച്ചാൽ അത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നമുക്ക് വെറുതെ ജസ്റ്റ് നാല് വിരലിൽ ഒന്ന് ടാപ്പ് ചെയ്താൽ നാല് വിരലിൽ ഒരുമിച്ച് ടാപ്പ് ചെയ്താൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ വരും. ഇനി വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ നാല് വിരൽ ഉപയോഗിച്ച് സ്ലൈഡ് ചെയ്താൽ നമ്മുടെ വേറൊരു ഡെസ്ക്ടോപ്പിലേക്ക് പോകും. അതിൽ പുതിയൊരു ഡെസ്ക്ടോപ്പ് നമുക്ക് തുറന്നിരിക്കും. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത ആപ്പൊന്നും ഈ ഡെസ്ക്ടോപ്പിൽ ഉണ്ടാവില്ല. അപ്പോൾ അത്തരം ഒരു ആപ്പ് വേറെയും ഡെസ്ക്ടോപ്പുകൾ പുതിയ ഡെസ്ക്ടോപ്പുകൾ നമുക്ക് പുതിയൊരു ഇത് തുടക്കം വേറെ ഇപ്പോൾ നമുക്ക് ഒരേ സമയം രണ്ട് കാര്യങ്ങൾ വെവ്വേറെ ഒരു ബന്ധമില്ലാത്ത രണ്ട് ഡെസ്ക്ടോപ്പിൽ ചെയ്യണ മാതിരി നമുക്ക് ഒറ്റ ലാപ്ടോപ്പ് വെച്ചിട്ട് യൂസ് ചെയ്യാം. സാധാരണ നമുക്ക് വിൻഡോസ് കീ അടിച്ചിട്ട് വിൻഡോസ്ക്കും ടാബും അടിച്ചിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് മാറ്റാണ് ചെയ്യാറ്. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതാണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ നാല് വിരൽ ഉപയോഗിച്ചിട്ട് സ്ലൈഡ് ചെയ്താല് നമ്മളുടെ ഡെസ്ക്ടോപ്പുകൾ മാറ്റാൻ പറ്റും. ഇതേപോലെ
അല്ലേ. ഇതാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്നല്ല ഡെസ്ക്ടോപ്പ്. അതിൽ നിന്ന് തൊട്ടടുത്ത ഡെസ്ക്ടോപ്പിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നാല് വരല് വെച്ചിട്ട് സ്ലൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുറച്ച് ഷോർട്ട് ട്രിക്സ് ആയിട്ട് പറഞ്ഞുതരാനുള്ളത്. ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ഉണ്ട്. അതൊക്കെ മനസ്സിലായി കഴിഞ്ഞാല് നമ്മുടെ നിത്യജീവിതത്തിൽ നിരവധി ഉപയോഗങ്ങൾ നമുക്ക് വരും. നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് സ്പീഡ് ആക്കാൻ പറ്റും. അപ്പോ ഇത്തരം അറിവുകൾ ഇനിയും ഞങ്ങളുടെ ഭാഗത്ത് പ്രതീക്ഷിക്കാം. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.